നമസ്കാരം. പലപ്പോഴും തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ ധൈര്യത്തോടുകൂടി ഭയപ്പാടില്ലാതെ പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് P.C. ജോർജ്. അദ്ദേഹം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ മുഖ്യാതിഥിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്തായിരിക്കും, ഏത് വിഷയത്തിലായിരിക്കും, അല്ലെങ്കിൽ ഏത് നിലപാടിൽ ഊന്നി നിന്നുകൊണ്ടായിരിക്കും അദ്ദേഹം സംസാരിക്കുക എന്ന് നമുക്കെല്ലാം ഏറെക്കുറെ ഒരു ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ ആ ബോധ്യത്തിനും അപ്പുറത്തേക്ക് അദ്ദേഹം പച്ചയായ യാഥാർത്ഥ്യങ്ങൾ, ഈ കേരളത്തിൻ്റെ സമൂഹത്തിൽ വിശിഷ്യ ഹിന്ദു നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും ഹിന്ദുവിൻ്റെ മുന്നിലുള്ള പ്രതിസന്ധികളെക്കുറിച്ചും അതെങ്ങനെ തരണം ചെയ്യണമെന്ന് വരെ അദ്ദേഹം പറഞ്ഞു വച്ചു. അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രസംഗത്തിൽ നിന്നും ചില കാര്യങ്ങളാണ്. അതായത്, ഇന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞത് ഇന്ത്യയെ എത്രയും വേഗം ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കണം എന്നാണ്. ടിപ്പു സുൽത്താനെ മഹത്വവൽക്കരിക്കുന്ന ഒരു പാഠ്യപദ്ധതി അല്ലെങ്കിൽ ആ ചരിത്രബോധത്തെ ഈ കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും തുടച്ചു നീക്കണം. ടിപ്പു സുൽത്താൻ കൊള്ളരുതാത്തവനാണ് എന്ന് പറഞ്ഞാൽ ആരാണ് തന്നെ വന്ന് മൂക്കുചെത്തുക എന്ന് കാണാം എന്നാണ് അദ്ദേഹത്തിൻ്റേതായ ഒരു ശൈലിയിൽ അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യ എന്ന രാജ്യത്തോട് കൂറില്ലാത്ത ഒരുത്തൻ്റെയും വോട്ട് തനിക്ക് വേണ്ട എന്ന് അസന്ധിഗ്ധമായി തന്നെ തൻ്റെ പ്രസംഗത്തിൽ P.C. ജോർജ് പ്രഖ്യാപിച്ചു. സമകാലിക രാഷ്ട്രീയത്തിൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിനും ധൈര്യത്തോടെ പറയാൻ സാധിക്കാത്ത ഒരു വാചകമാണ് ഇന്ന് P.C. ജോർജ് പറഞ്ഞത്. അതായത്, അദ്ദേഹം കഴിഞ്ഞ ഈരാറ്റുപേട്ടയിൽ മത്സരിക്കുമ്പോഴുണ്ടായ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ, അതായത് അദ്ദേഹം പ്രചരണ രംഗത്ത് സജീവമായിരുന്നപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോലും അനുവദിക്കാത്ത രീതിയിൽ ഇസ്ലാമിക മതവർഗീയവാദികൾ അദ്ദേഹത്തിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുകയും അദ്ദേഹത്തെ റോഡിൽ കയ്യേറ്റം ചെയ്യുകയും ചെയ്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പറയുന്നു, തനിക്ക് രാഷ്ട്രീയത്തിൽ ഇനി യാതൊരു സ്ഥാനവും കിട്ടിയില്ലെങ്കിൽ പോലും, തനിക്കിനി തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും, ഈ അധാർമിക ശക്തികളുടെ വോട്ട്, മതത്തിൻ്റെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട വോട്ട്, മതത്തിൻ്റെ പേരിൽ സംഘടിച്ചു വെച്ചിട്ട് ഭരണകൂടങ്ങളെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളെയും ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ആ വോട്ട്, ബ്ലാക്ക് വോട്ട് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ആ വോട്ട് തനിക്കാവശ്യമില്ല എന്ന് അദ്ദേഹം ഉറച്ച് ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ വേദിയിൽ പറഞ്ഞു. ലവ് ജിഹാദിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞു. ലവ് ജിഹാദ് എന്നാൽ പച്ചയ്ക്ക് അദ്ദേഹം പറയുന്നു, അതായത് ഈ കേരളത്തിലെ ഹിന്ദുക്കളെയും അല്ലെങ്കിൽ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ റാഞ്ചിയെടുത്തുകൊണ്ട് അവരെ വശീകരിച്ച് മതപരിവർത്തനം നടത്തി അഫ്ഗാനിസ്ഥാനിലെയും സിറിയയിലെയും ഉള്ള തീവ്രവാദികൾക്ക് ലൈംഗിക അടിമകളായി കാഴ്ചവെക്കുന്ന പ്രവർത്തനം, നാണം കെട്ട പ്രവൃത്തി അത് കേരളത്തിൽ നടക്കുന്നു, അതിനെതിരെ കണ്ണടച്ചിട്ട് കാര്യമില്ല എന്ന് താൻ മുഖ്യമന്ത്രിയോട് വരെ പറഞ്ഞതായി പോലും അദ്ദേഹം പറയുന്നുണ്ട്. ലവ് ജിഹാദിനെതിരെയും ഹിന്ദു സമൂഹത്തിനെതിരെ നടക്കുന്ന തീവ്രവാദ ഭീഷണിയുടെയും അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയം ശക്തി പ്രാപിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമെല്ലാം അദ്ദേഹം ഇന്ന് ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ വേദിയിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. അദ്ദേഹം തത്വമയി ന്യൂസിനോടും പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉറച്ച നിലപാടുള്ള ആ രാഷ്ട്രീയക്കാരൻ്റെ ആ വാക്കുകളിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതായത്, ഹിന്ദു മഹാസമ്മേളനം കൊറോണയെ ബന്ധപ്പെട്ട് നിന്നു പോയതാണ്. പക്ഷേ അത് വീണ്ടും ആരംഭിച്ചു. അത് വളരെ വിജയകരമായി നടക്കുന്നതെന്ന് കാണാൻ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ചെങ്കോട്ടുകോണ സ്വാമികൾ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഹൈന്ദവ ശാസ്ത്രപ്രവിധി മുഴുവൻ മാനിച്ച് ജീവിക്കുന്ന വലിയൊരു വ്യക്തിത്വമാണ്. തീർച്ചയായും അദ്ദേഹം തന്നെ ഉദ്ഘാടനം ചെയ്ത് ആരംഭിച്ചെന്ന് വളരെ സന്തോഷം തോന്നിയിരിക്കും. ഇനി ഹൈന്ദവൻ ഇനിയെങ്കിലും യോജിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ അപകടമാണ്. കാരണം മറ്റ് മതങ്ങൾ എത്രയെന്നുള്ളതല്ല, മറ്റ് ഇപ്പം മുസ്ലിം കൂടുതലായി എന്നുള്ളതിലും ദുഃഖമല്ല, പക്ഷേ അവർ കൂടുന്തോറും ഹിന്ദു കുറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞാൽ ഹൈന്ദവരായ ആളുകളുടെ ജീവിതം ദുസ്സഹമാവും. അതുകൊണ്ട് നമ്മൾ ഹൈന്ദവരും ഒരു 4-5 പിള്ളേരെങ്കിലും ജനിപ്പിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. എന്ന് മാത്രമല്ല, ക്രിസ്ത്യാനിയും വേണം. ക്രിസ്ത്യാനി 4-5 പിള്ളേരെ ഉണ്ടാക്കണം. പിള്ളേരെ നിർമ്മിച്ചാൽ മാത്രം പോരാ, ആ പിള്ളേരെ നല്ലവണ്ണം വളർത്തുകയും ചെയ്യണം. സന്ധ്യാപ്രാർത്ഥന വേണം. പ്രാർത്ഥനയില്ലാത്ത കുടുംബം നിൽക്കില്ല. നാമം ജപിക്കണം. അതൊന്നും ഇല്ലാതെ സീരിയലും കൊണ്ട് പെണ്ണുങ്ങൾ തള്ളമാരെ നടക്കും, പെമ്മക്കൾ വല്ലവൻ്റെയും പുറകെ പോകും. അതുകൊണ്ട് ലൗകികാദിനൊക്കെ എതിരായിട്ട് ശക്തമായി ശ്രമിക്കാൻ, ശക്തമായ നടപടിയായിട്ട് നമ്മുടെ മാതാപിതാക്കന്മാരും സമൂഹം നീങ്ങിയില്ലെങ്കിൽ വലിയ നഷ്ടബോധം നമുക്കുണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാർ, ലൗജിഹാദുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാം? ലൗജിഹാദ് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ Navigating Shakta, Pradicho, Largo, and Topic. Yan and Yan Chaganda Mare, Lavia, Pradiri. While you marry Laviga and the Ranel, Mokion the Rani land, Angerman Syria and the Laviga and Wakilla. Can a Padrito is a winner 30 and the Jigal. Pashe, at 30 to Povalu Marchina. Crowamar, you marry Gondaway, pending like Gondaway, or a person. I worry for some volume, Mundanali, very Belansanjida, on the Gondaway. Ini kunjunglah kondoi Taliban le, Taliban lala P.M. Ramadi kita Asia berarti kondo peninggalan beriga, nama kita kunjunglah. Even ni kalau Amerika kondo berada tadi ni bagaram Christian Hindu kutegalah kondo Hindu Christian kutegalah muda kondo ni. Beliau figure macam samboa. Yang dene pala kutegalah teris sambil cuci kondo terunda. Pala ni ipun jam tarani macam terunda. Ipun pala peninggalan abatam beti pohon. Ada tarani betul ni ni perai. Kerala Vishaya mai bandar petutun kutegalah. Kerel dia private jenis ada orang orang kali yang lain. Kerel itu baru jualan gaya orang orang. Ada itu kerel, nama kita. Jepun ini 400 km speed train ay. Ipa peni 150 train itu dibuat orang gaya orang. Abang akhir itu. Akhir saya private orang jenis apa kacaran jeri kya. Panian itu kodi dibuat lah apa orang dah berain tu. Jangan cuma dikatakan. Ini 1 lakh kodi, 100 lakh kodi orang kita. Kerala tu rendah kiri train itu rendah lah apa. Adilnya itu yang pertama pertama kita Shabri Railway, muair itu jor kodi mana Shabri Railway porteri kadu, adilnya mana kasihlah tiada, adil kasihlah tu na, kerel orang kamu tu. Adil mana ni, manusia mana payah pergi kan, mula perian, adil portian anjing jail lah, takari. Airing kodi orang adi, mula perian orang orang dah mandi. Itu ni untung panah mila, 15 lakh kodi orang kerel orang tu ni, kai ayam adi, swajana baca lah ini tu ayam adi matra. Sir, nama kita Kerala tu guna bela yatanu CPM ini. Kerala tu guna bela yatanu lo CPM ini. Ipa Palakkad orang RSS pravartangan beti kolle perhati. Adu mai bandar perhati ana baraya. Ada. Ikolle apa ada kerajaan orang ni jaya yojikin dila. Ipa ini ada ikolle apa ada kerajaan itu lagi Muslim sanggaran lagi ada itu popular frontum. Adu bela alir nabuah. Adi na baraya RSS tu bodoh. Ini RSS ni jarpagadu baraya. Marikianim kolle ni sramikkeran ni ke baraya orang. Sanggarawa. Marikianim sanggarawa konda ni sanggarawa. Pasai, soawa itu kita kurutun diri kita, nalla. Kajian mereka langgar sahur beri bakar dengan type. Yang paranya wargi dia, orangnya ada anu wargi dia ilai ma, macam ini. Yang malah re bekta mai garca padu satyam wargi dia. Jiwikan ini negara ini jangan orang wargi dia, orang ni. Orang wargi dia.